വെൽക്കം സുഷ്മിര, ഞാൻ രശ്മി. നമ്മളിന്ന് നോക്കുന്നത് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നൊരു ടോപ്പിക്കാണ്. കേരള പി എസ് സി 10th ലെവൽ സിലബസിലെ നമ്മുടെ 6th ടോപ്പിക് നമ്മൾ ഇന്ന് കവർ ചെയ്യാണ്. ഇതിനോടകം തന്നെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യകാർഷിക വിളകൾ, വനവും വനവിഭവങ്ങളും ഇത്രയും നമ്മൾ തീർത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എൻവയോൺമെന്റുമായി റിലേറ്റഡ് ആയ ടോപ്പിക് തീർക്കാണ്. വളരെ സിസ്റ്റമാറ്റിക്കായി പ്രിലിമിനറിയുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സസ് ആണ് നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത്. ഇതുവരെയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാമില് നമ്മൾ സൗജന്യമായി ഒരു ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സസ് തരും, അതോടൊപ്പം തന്നെ ലൈവ് ആയിട്ടുള്ള ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് റാങ്കിങ് അറിയാൻ പറ്റും, നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് അറിയാൻ പറ്റും, റിപ്പോർട്ട് കാർഡ് കിട്ടുന്നതാണ്. ഇതുകൂടാതെ ഡെയിലി എസ് സി ആർ ടി ടെസ്റ്റും ഉണ്ട്. സോ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളുമാണ്. പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ഡോക്ടർ റെക്സൻ ഉലിനിയസ് ആണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് റാൻഡിയോ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസർ ആണ്. ജീവികൾ പരസ്പരം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ശൃംഖലയാണ് ഭക്ഷ്യ ശൃംഖല എന്നറിയപ്പെടുന്നത്. ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് ഉൽപാദകരിലാണ്, എന്നാൽ ഭക്ഷ്യശൃംഖല അവസാനിക്കുന്നത് വിഘാടകരിലാണ്. പ്രൊഡ്യൂസേഴ്സ് ആണ് എപ്പോഴും സസ്യങ്ങൾ. പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഉൽപാദകരായിട്ടുള്ള സസ്യങ്ങളിലാണ് ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത്. ഡീകമ്പോസേഴ്സ് അഥവാ വിഘാടകരിലാണ് ഭക്ഷ്യശൃംഖല അവസാനിക്കുന്നത്. ബാക്ടീരിയ, അമീബ, വിരകൾ തുടങ്ങിയവ ഡീകമ്പോസേഴ്സ് ആണ്. ഉൽപാദകരിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്നവർ കൺസ്യൂമേഴ്സ് അഥവാ ഉപഭോക്താക്കൾ എന്നറിയപ്പെടുന്നു. മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ. മലിനജലത്തിൽ ക്രമാതീതമായി കളകൾ വളരുന്ന പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ. ഇത് ഫുഡ് ചെയിനിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മുടെ ഉൽപാദകരായ സസ്യങ്ങളെ കാണാം. അത് കഴിഞ്ഞാൽ പ്രൈമറി കൺസ്യൂമർ ആയിട്ടുള്ള ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി, പിന്നെ സെക്കൻഡറി കൺസ്യൂമർ ആയിട്ടുള്ള ഫ്രോഗ്, ടേർഷറി കൺസ്യൂമർ ആയിട്ടുള്ള സ്നേക്ക്, ആൻഡ് ഫൈനൽ കൺസ്യൂമർ ആയിട്ടുള്ള കഴുകൻ അല്ലെങ്കിൽ പരുന്ത്, അങ്ങനെയുള്ള എന്തെങ്കിലും. ആൻഡ് ഏറ്റവും അവസാനം വിഘാടകർ, ഡീകമ്പോസേഴ്സ്. അതിന് ഉദാഹരണം നമ്മൾ മുന്നേ എസ് സി ആർ ടി അനുബന്ധമായിട്ടുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് വിഘാടകർ എന്നുള്ളത്. ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗൈ അല്ലെങ്കിൽ എന്താ പറയാ, മഷ്റൂം ഒക്കെ ശരിക്ക് ഡീകമ്പോസറിൽ വരുന്നതാണ്. മുന്നോട്ട് പോവുകയാണ്. പരിസ്ഥിതി സംഘടനയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് അടുത്തതായി പഠിക്കുന്നത്. ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയാണ് യു എൻ ഇ പി. 1972 December 15 വർഷം മാസം തീയതി ആലോചിക്കുക. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ് യു എൻ ഇ പി. ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടന യു എൻ ഇ പിയുടെ ആസ്ഥാനം നൈറോബിയാണ്. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് June 5 ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം 2018 ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയായിരുന്നു. പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം ആംസ്റ്റർഡാമാണ്. രാജ്യത്ത് വികസന വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുന്നു എന്നാരോപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യയിൽ റദ്ദാക്കിയ അന്താരാഷ്ട്ര സംഘടന ഏത്? അത് ഗ്രീൻ പീസ് ആണ്. അടുത്തത് പരിസ്ഥിതി സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന സർക്കാർ ഇതര സംഘടന WWF വർഷം 1961. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആണ് പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് നിലകൊള്ളുന്ന സർക്കാർ ഇതര സംഘടന. WWFന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. WWFന്റെ ചിഹ്നം ഭീമൻ പാണ്ഡയാണ്. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടനയാണ് WWF. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന WWF. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ വർഷം 1961 സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിൽ, ചിഹ്നം ഭീമൻ പാണ്ഡ. ഭൗമ മണിക്കൂർ ആചരിക്കുന്ന സംഘടന ഏത്? WWF ആണ് ഭൗമ മണിക്കൂർ ആചരിക്കുന്ന സംഘടന. അടുത്തത് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളാണ്. വൃക്ഷലതാദികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചതും പിന്നീട് യൂറോപ്പിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിച്ചതുമായ സംഘടനയാണ് ലോബയാൻ.
വൃക്ഷലതാദികളുടെ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചതും പിന്നീട് യൂറോപ്പിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിച്ച സംഘടനയാണ് ലോബയാൻ. വൈഷ്ണോയി മൂവ്മെന്റ് ആണ് അടുത്തത്. മരങ്ങളെ ആരാധിക്കുകയും മരം മുറിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നതിനായിട്ട് സോംബാജി സന്യാസി ആരംഭിച്ച പ്രസ്ഥാനമാണ് വൈഷ്ണോയി മൂവ്മെന്റ് എന്ന് പറയുന്നത്. മരങ്ങളെ ആരാധിക്കുകയും മരം മുറിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യാനായിട്ട് സോംബാജി സന്യാസി ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു വൈഷ്ണോയി മൂവ്മെന്റ്. ഇത് ആരംഭിച്ചത് രാജസ്ഥാനിലെ ഖജാർലിയിലാണ്. ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലെ ഖജാർലിയിലാണ്. അടുത്തത് ചിപ്കോ പ്രസ്ഥാനമാണ്. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കാനായിട്ട് ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം 1973 നിലവിൽ വരുന്നത്. ഇതിന്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണയാണ്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ മൂവ്മെന്റ് നിലവിൽ വരുന്നത് 1973. നേതാവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കാനായിട്ട് ഉത്തരാഖണ്ഡിൽ നിലവിൽ വരുന്ന പ്രസ്ഥാനം. അടുത്തത് അപീക്കോ മൂവ്മെന്റ് ആണ്. പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനം വർഷം 1983 കർണാടകയിലാണ് ഇത് ആരംഭിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് പാണ്ഡുരംഗ് ഹേഗ്ഡേ ആണ്. അടുത്തത് ജംഗൽ ബച്ചാവോ ആന്തോളനാണ്. പ്രകൃതിയാലുള്ള സാൽ മരങ്ങൾ മുറിച്ചു മാറ്റി പകരം തേക്ക് മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള ബീഹാർ ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ രൂപീകൃതമായ സംഘടനയാണ് ജംഗൽ ബച്ചാവോ ആന്തോളൻ. ഇതിന് നേതൃത്വം നൽകിയത് സിഗ്ബം ജില്ലയിലെ ആദിവാസികളാണ് ഇതിന് നേതൃത്വം നൽകിയത്. പ്രകൃതിയാലുള്ള സാൽ മരങ്ങൾ മുറിച്ചു മാറ്റി പകരം തേക്ക് മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള ബീഹാർ ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ രൂപീകൃതമായ സംഘടന. ഇതിന് നേതൃത്വം നൽകിയത് സിഗ്ബം ജില്ലയിലെ ആദിവാസികൾ. അടുത്തത് നർമ്മദ ബച്ചാവോ ആന്തോളനാണ്. സർദാർ സരോവർ ഡാം നിർമ്മാണത്തിൽ സ്ഥലം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനമാണ്. ഇതിന് നേതൃത്വം നൽകിയത് മേധാ പട്കർ ആയിരുന്നു. വർഷം 1985. നർമ്മദ ബച്ചാവോ ആന്തോളൻ. അടുത്തത് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്. 1973 ഇത് ആരംഭിക്കുന്നത്. സൈലന്റ് വാലിയുടെ സംരക്ഷണാർത്ഥം കുന്തിപ്പുഴയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്ന ജലവൈദ്യുത പദ്ധതിക്കെതിരെ പോരാടിയ സംഘടനയാണ് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് എന്ന് പറയുന്നത്. കേരള ഗവൺമെന്റിനോട് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കാനായിട്ട് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. കേരള സർക്കാരിനോട് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കാനായിട്ട് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് സ്മരണാർത്ഥം കേരള ശാസ്ത്ര പരിഷത്ത് സൈലന്റ് വാലി ദിനമായി ആചരിച്ചത് 1980 മാർച്ച് 15. അടുത്തത് എൻഡോസൾഫാൻ ആണ്. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഒരു ഓർഗാനോ സംയുക്തമാണ്. SCERT പാഠപുസ്തകത്തിൽ എൻഡോസൾഫാനെ കുറിച്ച് പഠിക്കുന്നു. എൻഡോസൾഫാൻ സമരനായിക ലീലാകുമാരി അമ്മയാണ് അവരുടെ ആത്മകഥ ജീവദായിനി. മുൻവർഷ ചോദ്യമാണിത്. എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് ആണ്. എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ചതെന്ന് വർഷം 2006. കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ച വർഷം 2006. എൻഡോസൾഫാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളാണ് കേരളവും കർണാടകവും. കേരളം കർണാടക എൻഡോസൾഫാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്സ് ആണ്. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രോഗം വിതച്ചത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതമായ കാസർഗോട്ടെ ഗ്രാമങ്ങൾ ഏതെല്ലാം? പെട്ര, സ്വർഗ എന്നീ ഗ്രാമങ്ങളാണ് എൻഡോസൾഫാൻ ദുരിതബാധിതമായ കാസർഗോട്ടെ ഗ്രാമങ്ങൾ. എൻഡോസൾഫാൻ ദുരിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തമായ നോവലാണ് എൻ മഗജെ. ഇത് എഴുതിയത് അംബികാസുധൻ മങ്ങാടാണ് എൻ മഗജെ എഴുതിയിരിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം.
കശുമാവ് കൃഷിക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നത്. അടുത്തത് റാംസർ ഉടമ്പടിയാണ്. 1971 ഇറാനിലെ റാംസറിൽ വെച്ചാണ് റാംസർ ഉടമ്പടി നടക്കുന്നത്. തണ്ണീർത്തടങ്ങളെ കുറിച്ചും തണ്ണീർത്തട വിഭവങ്ങളുടെ സംരക്ഷണത്തിനെ കുറിച്ചും വിവേകപൂർണമായിട്ടുള്ള വിനിയോഗത്തിന് വേണ്ടിയും രൂപം കൊണ്ട ഉടമ്പടി. ഒരു പ്രത്യേക പരിസ്ഥിതി വ്യൂഹത്തിന് മാത്രമായി രൂപം കൊണ്ട ഒരേ ഒരു അന്താരാഷ്ട്ര പാരിസ്ഥിതിക ഉടമ്പടിയാണ് റാംസർ ഉടമ്പടി. വർഷം 1971. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് വേമ്പനാട് കായലാണ്. അഷ്ടമുടി, ശാസ്താംകോട്ട കായൽ, വേമ്പനാട് കോളിനിലങ്ങൾ എന്നിവയെ റാംസർ കൺവെൻഷൻ പ്രത്യേക പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ റാംസർ ഉടമ്പടി 1971 ഇറാനിലെ റാംസർ, അതിന്റെ പ്രത്യേകത ഒരു പ്രത്യേക പാരിസ്ഥിതിക വ്യൂഹത്തിന് മാത്രമായി രൂപം കൊണ്ട ഒരേ ഒരു അന്താരാഷ്ട്ര പാരിസ്ഥിതിക ഉടമ്പടിയാണിത്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി ഇൻസിറ്റു കൺസർവേഷൻ SCRT 8-ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രത്തിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുദാഹരണമാണ് വന്യജീവി സങ്കേതം, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്, കാവുകൾ തുടങ്ങിയവ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. അതിനുദാഹരണമാണ് സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാനിക്കൽ ഗാർഡൻ തുടങ്ങിയവ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളാണ് സർപ്പക്കാവുകൾ പോലെയുള്ള കാവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാച്ചിമട സമരനായിക മയിലമ്മയാണ് പ്ലാച്ചിമട സമരനായിക. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കേഴ്സൺ ആണ്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കേഴ്സൺ ആണ്. മേദിനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മേദിനി പുരസ്കാരം മുൻ വർഷ ചോദ്യമാണ്. ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത വാൻഗാരി മത്തായാണ്. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത വാൻഗാരി മത്തായ് ആണ്. കേരള വന നിയമം പ്രാബല്യത്തിൽ വരുന്ന വർഷം 1961. ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ച വർഷം 1980. ഇന്ത്യയിൽ വനമഹോത്സവം ആചരിക്കുന്നത് ജൂലൈയിലെ ആദ്യ ആഴ്ചയിലാണ് ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിക്കുന്നത്. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ് അടുത്തത്. തദ്ദേശീയമായി ധാരാളം സ്പീസീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ലോകത്തിലെ ആകെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 34, അതിൽ 3 ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഈ പറഞ്ഞ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ് വെസ്റ്റേൺ ഗട്സ്, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമൻ മേഖല. അടുത്തത് സുവോളജിക്കൽ ഗാർഡൻ ആണ്. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങൾ എന്നാണ് സുവോളജിക്കൽ ഗാർഡനെ കുറിച്ച് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. ഹരിതഗ്രഹ പ്രഭാവം. ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് ഗ്രീൻഹൗസ് എഫക്റ്റ്. ഹരിതഗ്രഹ പ്രഭാവത്തിന്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന പ്രതിഭാസമാണ് ആഗോള താപനം. ഹരിതഗ്രഹ പ്രഭാവം കണ്ടെത്തിയത് ജോസഫ് ഫോറിയർ ആണ്. ഹരിതഗ്രഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മറ്റു വാതകങ്ങളാണ് മീഥേൻ, CFC, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയവ. മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയവ. ഗ്രീൻഹൗസ് ഇഫക്റ്റിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്.
ഓസോൺ പാളിയാണ് സൂര്യനിൽ നിന്നുമുള്ള ഏറ്റവും ശക്തമായ മനുഷ്യന്റെ ശരീരത്തിനും ഭൂമിക്കും നാശം വരുത്തുന്ന തരത്തിലുള്ള വികിരണങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നത്. ഹരിതഗ്രഹ വാതകങ്ങളെ നിയന്ത്രിക്കാനായി നിലവിൽ വന്ന ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. വിളംബരം ചെയ്യപ്പെട്ടത് 1997 December 11. ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വരുന്നത് 2005 February 16. 1997 ക്യോട്ടോ പ്രോട്ടോകോൾ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ജപ്പാനാണ്. ജപ്പാനിലെ ക്യോട്ടോ ജപ്പാനിലാണ്. ഓസോണിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ ദിനം എന്ന് പറയുന്നത് September 16. ഓസോണിന്റെ നിറം മുൻവർഷ ചോദ്യമാണ്. ഓസോണിന്റെ നിറം ഇളം നീല നിറമാണ്. ഓസോണിന്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ എന്ന് പറയുന്നത്. ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകമാണ് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ ഉടമ്പടി. വർഷം 1989 December 1. ഓസോൺ ലെയർ ഡിപ്ലീഷന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഓസോൺ പാളിയുടെ നാശനം തടയാനായിട്ട് നശിക്കുന്നത് തടയാനായിട്ട് അത്തരത്തിലുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഘട്ടം ഘട്ടമായി നിരോധിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഉടമ്പടിയാണ് മോൺട്രിയൽ ഉടമ്പടി എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതോടെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന ഭാഗം ഞാൻ എന്നാലാകും വിധം പരമാവധി കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലൈവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. ഇത് തന്നെ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.